മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചയൊരുക്കി കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും റോട്ടറി ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂരും കോട്ടുവള്ളി കൃഷിഭവനും സംയുക്തമായി 1.5 ഏക്കർ സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ച ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നരേക്കർ സ്ഥലത്ത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമേകും വിധമാണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിരിക്കുന്നത്. തികച്ചും പുറം സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് സർക്കാർ ഇടത്ത് ഹരിതസേനയുടെയും പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഹരിത വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പൂക്കൃഷിയാണ് വമ്പിച്ച വിജയമായി മാറിയത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും റോട്ടറി ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂരും കോട്ടുവള്ളി കൃഷിഭവനും സംയുക്തമായി 10,000 തൈകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഭാരവാഹികൾ സഹായത്തോടെയാണ് കൃഷിക്ക് വേണ്ട സ്ഥലവും ആവശ്യമായ ഉൽപ്പന്നങ്ങളും സജ്ജീകരിച്ചത്. വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ്, ജെൻസി തോമസ്, വാർഡ് മെമ്പർ ബിൻസി, റോട്ടറി ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പ്രസിഡന്റ് സി പി മോഹൻ, സെക്രട്ടറി ബിജു വട്ടത്തറ, ജാക്കോബ് സി ആർ, ജോജു വട്ടത്തറ, വിനോഷ് കെ എസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹരിത വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ കോട്ടുവള്ളി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സഹകരിച്ച് ഹരിത സേനയും ഒരുമിച്ച് നടത്തിയ ഈ പൂക്കൃഷി വമ്പൻ വിജയമായതിൽ വളരെ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കോട്ടുവള്ളി പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഇത്രയും വലിയൊരു സ്ഥലത്ത് പൂനിലം ഒരുക്കിയ ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് വളരെ ഗംഭീരമായ രീതിയിൽ 100% വിളവെടുപ്പ് നടത്താവുന്ന രീതിയിൽ ഈ പൂക്കൃഷി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇന്നിവിടെ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ഇവിടുത്തെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ട വള സൗകര്യങ്ങൾ 10,000 തൈകളാണ് ഈ 1.5 ഏക്കർ സ്ഥലത്ത് നടുവാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ പറവൂർ. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളോടെ ഈ ഓണം അലീന ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കൂ. ഏവർക്കും അലീന ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ.